ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ മിസ് കോൾ എന്ന് പറയുന്ന പടത്തിനെ കുറിച്ചാണ്. 2008 ഈ പടം റിലീസാകുന്നത്. ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ആശുപത്രി കാണിക്കുന്നുണ്ട്. ആ ആശുപത്രി മൊത്തം തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റെസ്ക്യൂ ടീമിലുള്ള ഒരു പുള്ളിക്കാരൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞു കൊച്ചിനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് നിൻ്റെ അമ്മയുണ്ടോയെന്ന്. അതിന് ആ കൊച്ചു മറുപടി ഒന്നും പറയാതെ ആ പോലീസുകാരനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സീൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെയാണ് കാണിക്കുന്നത്. ഒരു ജാപ്പനീസ് മോഡൽ വീട്ടിലാണ് അവൾ ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. ഇവളുടെ കൂടെ തന്നെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഇവളൊരു ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ ആ പൂച്ചയെ കാണുന്നില്ല. തൊട്ടപ്പുറത്തുള്ള കുളത്തിലെങ്ങാനും പോയെന്ന് പറഞ്ഞ് ആ കുളത്തിലേക്ക് എത്തി നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു കൈ വന്ന് ഇവളെ പിടിച്ച് വലിച്ച് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ടാണ് ആ പൂച്ചനെ കാണിക്കുന്നത്. ആ പൂച്ച ആ കുളത്തിൻ്റെ നടുക്കുള്ള ഒരു കല്ലിലിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പടക്കെന്ന് പറഞ്ഞ ഒരു കൈ എൻ്റെ അകത്തുനിന്ന് വന്ന് ആ പൂച്ചനെ പിടിച്ച് വലിച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇവൾ മരിച്ചു പോയി കഴിയുമ്പോൾ ഇവളുടെ ഫോണിൽ നിന്ന് ഇവളുടെ ഒരു ഫ്രണ്ടിന് കോള് പോകും. ആ കോള് ഒരു മിസ് കോൾ ആയിട്ടാണ് പോകുന്നത്. ഇവളുടെ ആ കൂട്ടുകാരി ആ മിസ് കോള് തുറന്നു നോക്കി കഴിയുമ്പം കോള് ഇന്നത്തെ ഡേറ്റിലല്ല വന്നിരിക്കുന്നത്. അതായത് ഭാവിയിൽ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ആ മിസ് കോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലല്ല, അവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് വോയിസ് മെയിൽ അയക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വോയിസ് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവൾ തന്നെയാണ് ആ വോയിസ് മെയിലിൽ സംസാരിക്കുന്നത്. എന്തുവാണ് സംഭവിക്കുന്നതെന്നൊന്നും നമ്മുടെ ഹീറോയിൻ ഒന്നും മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞ് ആ മിസ് കോളിൽ കണ്ട സ്പെഷ്യൽ ഡേറ്റ് വരുന്നു. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിന് ചുറ്റിനും കാണുന്ന എല്ലാം ഭയങ്കര വികൃതമായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് വികൃതമായിട്ടുള്ള ആളുകളെ ഇവൾ കാണാൻ തുടങ്ങും. അങ്ങനെയുള്ള ആൾക്കാർ കൺമുന്നിൽ വന്ന് വന്ന് പോകുന്നു. അത് കഴിഞ്ഞ് അവളൊരു പാലത്തിൻ്റെ മുകളിൽ കയറി നിൽക്കും. ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. പുറത്തു നിന്ന് ആൾക്കാർ നോക്കിക്കഴിയുമ്പോൾ ഇവൾ ആ പാലത്തിൽ നിന്ന് താഴേക്ക് ആടി ആത്മഹത്യ ചെയ്യുന്നവരാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ഹീറോയിൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കാണുന്നത് അവളെ ഏതോ ഒരു രൂപം ബലം പ്രയോഗിച്ച് താഴേക്ക് തള്ളിവിടുന്നതായിട്ട്. അവൾ ആത്മഹത്യ ചെയ്തതല്ല, അവളെ ആരോ തള്ളി താഴേക്ക് ഇട്ടതാണ്. മരിച്ചു പോയി കഴിയുമ്പോൾ അവളുടെ കയ്യിലുള്ള ഫോണിൽ നിന്ന് ഒരു കോള് പോകും. ആ കോള് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണിലേക്കാണ് പോകുന്നത്. ആ മിസ് കോള് അവൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ അതിന് 2 ദിവസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റാണ് കാണിക്കുന്നത്. വോയിസ് മെയിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് അവൻ തന്നെയാണ് സംസാരിക്കുന്നത്. അവൻ അവസാനം പറയുന്ന 2-3 ഡയലോഗാണ് ആ വോയിസ് മെയിലുള്ളത്. നമ്മുടെ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവനോട് സേഫ് ആയിട്ടിരിക്കണമെന്ന് പറയും. പക്ഷേ ഇവൻ ഇതൊന്നും വിശ്വസിക്കാതെ അവളെയും കളിയാക്കി അഹങ്കരിച്ച് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ ഒരു സ്ഫോടനം നടക്കും. ആ സ്ഫോടനത്തിൽ ആ ബിൽഡിങ്ങിൽ ഒരു കമ്പി തെറിച്ച് വന്ന് ഇവൻ്റെ നെഞ്ചത്ത് കുത്തിക്കേറി ഇവൻ ചത്തുപോകും. ഇവൻ അവസാനം ആ വോയിസ് മെയിൽ കേട്ട ഡയലോഗ് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് മരിക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ്. നമ്മുടെ ഹീറോയിൻ ഇത് കണ്ട് പേടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ഡീറ്റെയിൽ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കും. പക്ഷേ ആ പോലീസുകാരി ഇതൊന്നും വിശ്വസിക്കത്തില്ല. ഇവളോട് പോയിട്ട് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറിനെ കാണാൻ പറയും. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിറ്റക്റ്റീവ് ഇവൾ പറയുന്ന എല്ലാം വിശ്വസിക്കും. ഇത് ആദ്യത്തെ സീനിൽ ഒരു പെണ്ണ് കുളത്തി വീണ് മരിച്ചു പോയില്ലേ, അവളുടെ ബ്രദറാണ്. അത് മാത്രമല്ല, ഇപ്പം മരിച്ചു പോയ എല്ലാവരുടെയും വായിലൊരു മുട്ടായി ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഫുള്ള് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ മരിച്ചു പോയ എല്ലാവരുടെയും വായിക്കാത്ത ഒരു മുട്ടായി ഉണ്ടായിരുന്നു. ഓ, ഇപ്പം മരിച്ച മരണത്തിനെല്ലാം എന്തോ ബന്ധമുണ്ട്, ഇത് മാത്രം എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും. പക്ഷേ ഈ പ്രാവശ്യം മിസ് കോൾ വന്നേക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഒരു കൂട്ടുകാരിക്കാണ്, അതും അവളുടെ റൂംമേറ്റിന്. ഇതറിഞ്ഞ് അവളുടെ കൂട്ടുകാരികളെല്ലാം അവളുടെ ഫോൺ മേടിച്ച് അവരവരുടെ നമ്പർ ആ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി കളയും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ സഹിക്കത്തില്ല. നമ്മുടെ ഹീറോയിൻ നേരെ പോയിട്ട് ആ ഫോൺ മേടിച്ചിട്ട് ചവിട്ടി പൊട്ടിച്ച് കളയും. ഈ സംഭവങ്ങളെല്ലാം കേട്ട് ടിവിയിൽ നിന്നും ഒരു ഹോസ്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ കാണാൻ വരും. എന്നിട്ട് പറയും, ആ പർട്ടിക്കുലർ ടൈമിൽ നമുക്കൊരു ലൈവ് ഷോ നടത്താം, ആ ലൈവ് ഷോയിൽ വന്ന് നിങ്ങളെ ആർക്കും കൊല്ലാൻ സാധിക്കില്ലെന്ന്. ഹീറോയിൻ്റെ ഫ്രണ്ട് ഈ പ്ലാൻ കേട്ടിട്ട് അതിനോട് സമ്മതിക്കും. നമ്മുടെ ഹീറോയിനും ആ ഡിറ്റക്റ്റീവും കൂടെ ഈ കേസിനെ കുറിച്ച് കുറെ റിസർച്ച് ഒക്കെ നടത്തും. ഇതിൻ്റെ എല്ലാം തുടക്കം, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വേറൊരാൾക്ക് കോള് പോകും. ഈ ചെയിൻ്റെ സ്റ്റാർട്ടിംഗിൽ ആരാണ് മരിച്ചു പോയത്, അയാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടും. ഇവർ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആ അന്വേഷണം ചെന്നെത്തുന്നത് ഒരു കുഞ്ഞു കൊച്ചിൻ്റെ അടുത്താണ്. ഈ കുഞ്ഞു കൊച്ചിനെയാണ് ഒരു സ്റ്റാർട്ടിംഗ് സീനിൽ ബിൽഡിംഗ് തീ പിടിച്ചുകൊണ്ടിരുന്നപ്പം അവിടുന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. എനിക്ക് പറയുകയാണെങ്കിൽ ആദ്യം മരിച്ചു പോയില്ലേ കുളത്തിൽ വീണ്. ആ പെണ്ണ് ഈ കുഞ്ഞു കൊച്ചിന് വേണ്ടി നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് അവൾ മരിച്ചു പോകുന്നത്. സോ അങ്ങനെ ഒരു കണക്ഷൻ കണ്ടുപിടിച്ചാണ് ഇവരിങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ഈ കൊച്ചൊന്നും മിണ്ടത്തില്ല. ആ ആക്സിഡൻറ്റിന് ശേഷം ഈ പെൺകൊച്ചു പിന്നെ മിണ്ടിയിട്ടേ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവർ കുറേ ചോദിച്ചിട്ടും ആ പെൺകൊച്ചു ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇവളുടെ കൂടെ ഒരു ടെഡി ബിയറും കാണും, അതിനെയും കെട്ടിപ്പിടിച്ച് എപ്പോഴും അവിടെ തന്നെ ഇരിപ്പാ. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ഷോയ്ക്ക് പോയിട്ടില്ലായിരുന്നു. ആ പ്രേതം ഈ ലൈവ് ഷോയുടെ ഇടയിലേക്ക് വന്നിട്ട് അവിടുത്തെ പവർ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ ആ ലൈവ് ഷോയിൽ വെച്ച് തന്നെ കൊന്നിട്ട് പോകും. അത് മാത്രമല്ല, ഇപ്പം അവസാനം മരിച്ചു പോയ ഈ പെണ്ണിൻ്റെ ഫോണിൽ നിന്ന് കോള് പോകുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഫോണിലേക്കാണ്. നമ്മുടെ ഹീറോയിൻ ഇപ്പം മനസ്സിലായി ഇനിയും കുറച്ച് നാളും കൂടെ അവൾ ജീവനോടെ കാണുകയുള്ളെന്ന്. മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഡിറ്റക്റ്റീവും ഇവൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് വേറൊരു സത്യം മനസ്സിലാകുന്നത്. ആ ഡിറ്റക്റ്റീവിൻ്റെ പെങ്ങൾ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഡയറി എടുത്ത് ഇവർ വായിച്ചു നോക്കുവാണ്. ആ ഡയറിയിൽ ഈ കുഞ്ഞു കൊച്ചു ഒരുപാട് പ്രാവശ്യം ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അവൾക്ക് ആസ്മയുണ്ട്, കയ്യിൽ വെട്ടുണ്ട്, കഴുത്തിൽ വെട്ടുണ്ട്, പിന്നെ ദേഹമൊക്കെ പൊള്ളിച്ചേക്കുന്ന പാടുണ്ട്. അങ്ങനെ ഒരുപാട് അബ്യൂസിനിരയായ ഒരു പെൺകൊച്ചാണ് ഈ പെൺകൊച്ചെന്ന് അവർക്ക് മനസ്സിലാകും. സാധാരണ ഇങ്ങനെന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അവരുടെ അമ്മയെ സംശയിക്കത്തുള്ളൂ. ഇവർ അതുപോലെ സംശയിച്ച് അവളുടെ അമ്മ
അമ്മയെ അന്വേഷിച്ചു പോവുകയാണ്. പക്ഷെ ആ കൊച്ചിന്റെ അമ്മേനെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും കിട്ടത്തില്ല. മരിച്ചു പോയോ ജീവനോടെ ഉണ്ടോ എന്നുള്ള ഒരു ഇൻഫർമേഷനും അവർക്ക് കിട്ടത്തില്ല. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് ഒരു പക്ഷെ ആ ഫയർ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞപ്പം ആ ബിൽഡിങ്ങിന്റെ അകത്ത് വല്ലതും പെട്ടുപോയതാണോ എന്ന്. അങ്ങനെ ഇവർ ആ ബിൽഡിംഗ് ഫുള്ള് അരിച്ചു പറക്കി കഴിയുമ്പോൾ ആ പെൺകൊച്ചിന്റെ അമ്മയുടെ ബോഡി ഒരു എയർ വെന്റിലേഷന്റെ അകത്ത് അഴുകി കിടക്കുന്നതായിട്ട് കണ്ടുപിടിക്കും. ഡെഡ് ബോളിയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്. ആ ഫോൺ എടുത്ത് നോക്കിക്കഴിയുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരു സമാധാനം കിട്ടുന്നത്. അപ്പൊ ആ ഡെഡ് ബോഡി ഇറങ്ങാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ പേടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹീറോയിന്റെ പുറകെ പോകും. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് നമ്മുടെ ഹീറോയിന്റെ മുഖത്ത് നോക്കി നേർക്ക് നേർ നിൽക്കും. അപ്പൊ നമ്മുടെ ഹീറോയിൻ പേടിച്ച് വിറച്ച് അതിന്റെ മുന്നിൽ നിൽക്കുവാണ്. അപ്പോഴാണ് ആ ഡെഡ് ബോഡി എന്തോ നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുന്നത്. എന്താണ് നമ്മുടെ ഹീറോയിനോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പോലീസ് പടയും ആംബുലൻസും എല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ആ ഡെഡ് ബോഡിയും ആ ഫോണും എല്ലാം എടുത്തോണ്ട് പോകും. ഫോണ് എവിഡൻസിന് വേണ്ടി എവിഡൻസ് റൂമിൽ വെക്കും. ആ റൂമിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ട് ഒരു പോലീസുകാരനകത്തേക്ക് നോക്കി കഴിയുമ്പോൾ ആ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഒന്നും അറിയാത്ത നമ്മുടെ ഹീറോയിൻ എല്ലാം അവസാനിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഡിറ്റക്റ്റീവ് നമ്മുടെ ഹീറോയിനെ അവളുടെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ആ കുഞ്ഞു കൊച്ചിന്റെ അമ്മ മരിച്ച കാര്യം ആ കൊച്ചിനോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ കുഞ്ഞു കൊച്ച് അവളെ ഉറങ്ങിക്കിടക്കുവാണ്. അപ്പോഴാണ് ആ ടെഡി ബിയറിൽ എന്തോ സംശയം തോന്നി. ആ ടെഡി ബിയർ തുറന്നു നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഒരു സി ഡി കിട്ടുന്നത്. ആ സി ഡി ഇട്ട് നോക്കി കഴിയുമ്പോഴാണ് ഇവർക്കൊരു ഷോക്കിംഗ് ന്യൂസ് മനസ്സിലാകുന്നത്. അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടെഡി ബിയറിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് ആ പെൺകൊച്ചിന്റെ കൈ തന്നെ കൊടുത്തത് നമ്മുടെ ഈ പെൺകൊച്ചിന്റെ അമ്മ തന്നെയാണ്. ഈ കൊച്ചിന്റെ ദേഹത്ത് ഇടക്കിടക്ക് വെട്ടുപാടുകളും മുറിവുകളും ഒക്കെ വരുന്നത് കണ്ടിട്ട് അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആ ക്യാമറ സെറ്റ് ചെയ്തത്. അതിൽ ഈ കുഞ്ഞു കൊച്ചിന്റെ ചേച്ചി, അതും ഒരു കുഞ്ഞു കൊച്ചാണ്, ആ പെൺകൊച്ചാണ് ആ പെൺകൊച്ചിന്റെ അനിയത്തിനെ കത്തിയെടുത്ത് മുറിവേൽപ്പിച്ചതും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നതും. ഒരു സാഡിസ്റ്റിക് ക്യാരക്ടറായിട്ട് ഒരു ചെറിയ കൊച്ചിനെയാണ് കാണിച്ചേക്കുന്നത്. അത് കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞു കൊച്ചിന്റെ അമ്മ ആ കുഞ്ഞു കൊച്ചിനെ എടുത്തോണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകും. മറ്റേ കൊച്ചിനെ അവിടെ അടച്ചിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് പോയി കഴിയുമ്പോഴാണ് ഈ ചെറിയ കൊച്ചിന് ആസ്മ വരുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇൻഹേലർ എടുത്ത് ആ കൊച്ചി യൂസ് ചെയ്ത് നോക്കും. പക്ഷെ ആ ഇൻഹേലറിന്റെ അകത്ത് നേരത്തെ തന്നെ മരുന്ന് തീർന്നു പോയായിരുന്നു. അങ്ങനെ ആ കൊച്ചി അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു പോകും. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ആ കൊച്ചി ആ ഫോൺ എടുത്ത് ആരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ ആ കൊച്ചി മരിച്ചു പോകും. അങ്ങനെ മരിച്ചു പോയി കഴിയുമ്പോൾ ആ കൊച്ചിന്റെ എല്ലാ ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കൊച്ചിന്റെ ആത്മാവ് ആ ഫോണിലേക്ക് കയറി എല്ലാവർക്കും മിസ് കോൾ എടുത്ത് കൊല്ലുന്നത്. ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഈ പോലീസുകാരൻ നമ്മുടെ ഹീറോയിനെ വിളിച്ച് പറയാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ചെവിയിൽ ഒരു ഹെഡ്സെറ്റും കുത്തി പാട്ടും കേട്ട് സുഖമായിട്ട് ഉറങ്ങുവാണ്. ഇവളെ വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം കാറും എടുത്തോണ്ട് നേരെ നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് ചെല്ലും. നേരെ പോയിട്ട് വാതിൽ പടക്ക് പടക്ക് നടിച്ചോണ്ടിരിക്കും. നമ്മുടെ ഹീറോയിൻ അത് കേട്ട് പേടിച്ച് പേടിച്ച് വന്ന് വാതിൽ തുറക്കും. അതിൽ തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് അവൻ അകത്തോട്ട് കയറി വന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നു. വാതിൽ വീണ്ടും ആരോ തട്ടുന്നു. നമ്മുടെ ഹീറോയിൻ പേടിച്ചിട്ട് വാതിൽ തുറക്കാൻ പോകത്തില്ല. പക്ഷെ നമ്മുടെ ഡിറ്റക്റ്റീവ് ആ വാതിലുള്ള ഒരു ചെറിയ ഹോളിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു കത്തി ഇവന്റെ കണ്ണിലേക്ക് കുത്തിക്കേറ്റി ആ ചെറിയ പെൺകൊച്ചി ഇവനെ കൊല്ലും. അവിടെയുള്ള കതകും ജനലും എല്ലാം കാറ്റടിച്ച് തകർന്ന് തരിപ്പണമാകും. ആ ചെറിയ കൊച്ചിന്റെ ആത്മാവ് ആ ഡോറും പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരും. എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഹീറോയിനെ ഇപ്പൊ ഈ പ്രേതം കൊല്ലും എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ചെറിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. ആ ചെറിയ കൊച്ചിന്റെ അമ്മയില്ലേ, ആ ബിൽഡിംഗ് തീ പിടിച്ചപ്പം അതിന്റെ അകത്ത് കടന്ന് മരിച്ചുപോയെ, ആ കൊച്ചിന്റെ അമ്മയുടെ ആത്മാവ് വന്നിട്ട് ചെറിയ കൊച്ചിനെ പിടിച്ചു വലിച്ച് നമ്മുടെ ഹീറോയിനെ രക്ഷിച്ചിട്ട് ആ സൈക്കോ കുഞ്ഞു കൊച്ചിന്റെ ആത്മാവിനെ കൊണ്ട് നേരെ ആകാശത്തേക്ക് പറന്നു പോകും. നമ്മുടെ ഹീറോയിൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇപ്പൊ മരിച്ചു പോയില്ലേ ഒരു ഡിറ്റക്റ്റീവ്. എന്റെ വായിക്കകത്തുനിന്ന് ആ മുട്ടായി ചാടി വരുന്നു. അവന്റെ ഫോണിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് വേറെ ഏതോ നമ്പറിലേക്ക് കോള് പോകുന്നു. അതുപോലൊരു സീൻ കൊണ്ട് അവസാനം വെച്ചിട്ടാണ് നമ്മുടെ ഡയറക്ടർ ഈ പടത്തിന്റെ കഥ അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം ഇവിടെ അവസാനിച്ചിട്ടില്ല, ഒരു പക്ഷേ ഇതിന് ഇനി അടുത്ത പാർട്ടും വരാൻ സാധ്യതയുണ്ടെന്ന്. അതിലും ഇതുപോലെ കുറെ ആൾക്കാർ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പടത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു.